ആഷിക് കപൂർ, ഋഷി കപൂറിന്റെ അതൊന്നും രണ്ടുപേര് പാടിയതാണ്. ഇതല്ലേ ഷാറുഖ് ഖാൻ മറ്റേ പടത്തില്, ഇതല്ലേ ഷാറുഖ് ഖാൻ പടത്തിലിട്ട് ഈ സാധനല്ലേ. Yo friends, it's me Shemireli, welcome back to another video. ഇന്ന് കിഡ്ലൻ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിലെ മോഹത്തുള്ള കുഞ്ഞുമോൻ്റെ അടുത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്മൾ പണ്ട കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഫോൺസ്, ക്യാമറാസ്, അതുപോലെ തന്നെ ബൈനോക്കുലേഴ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. കൂടാതെ നമ്മുടെ ബൈക്ക് ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ജാവ SD 2-സ്ട്രോക്ക് ബൈക്സിൻ്റെ ഒരു വലിയ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്കും രണ്ടാമതൊരു എപ്പിസോഡിൽ ഈ ജാവ SD ക്ലബ്സ് ആയിട്ടുള്ള ടീം എയർനാടിൻ്റെ കൂടെ ഞങ്ങൾ താമരശ്ശേരിയിലുള്ള റിസോർട്ടിലേക്ക് ഓഫ് റോഡ് റൈഡ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും രണ്ടാമത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പം മറക്കാതെ ഈ രണ്ട് എപ്പിസോഡ് നിങ്ങൾ കാണുക. അപ്പം നമുക്ക് നേരെ മലപ്പുറത്തുള്ള മോഹത്തേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഏർനാട് ജാവ ക്ലബിന്റെ മെമ്പറാണ് നമ്മൾ. സ്നേഹത്തിൽ വിളിക്കുന്നത് കുഞ്ഞിമോൻ എന്നാട്ടോ. അപ്പൊ കുഞ്ഞിമോന്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. ഇതാണ് നമ്മുടെ സാമ്രാജ്യം. കുഞ്ഞിമോന്റെ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഫുൾ കളക്ഷൻസ് ആട്ടോ. ഇത് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ തോക്കാണ്. അതുപോലെ ക്യാമറാസ് ഇതാ ആ ഒരു സെക്ഷന്, TVs, ക്ലോക്ക്, അതുപോലെ ഓൾഡ് ടെലഫോൺസും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് കുഞ്ഞിമോൻ്റെ ക്യാമറ കളക്ഷനിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാമറയാണ്. ഈ ഒരു കളക്ഷനോടുള്ള ഈ ഒരു ക്രേസ് തുടങ്ങിയത് എന്ന് മുതലാണ് ആക്ച്വലി ഈ ഒരു സംഭവങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്? പൊതുവെ മോഡലിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയങ്ങളിൽ കുറേ സാധനങ്ങൾ നമ്മളായിട്ട് കളക്ട് ചെയ്ത്, മറ്റ് റയർ പീസുകൾ നമ്മളായിട്ട് കളക്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പൊ അതൊരു ലഹരിയായി മാറി. ഓക്കെ, ഇപ്പൊ മോഡലിംഗ് ഇപ്പോഴും ചെയ്യാറുണ്ടോ ആളുകൾ? അധികം നമ്മളൊക്കെ ഫോട്ടോ ചെയ്യുന്ന വിന്റേജിലൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ മോഡൽ ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം. ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യണം. ഈ ഒരു കളക്ഷനിൽ ഏതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് കിട്ടിയ സംഭവം എന്ന് അറിയാൻ പറ്റുമോ? ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് ഈ TV ആണ്. അതെന്റെ വല്യപ്പാന്റെ അനിയൻ അദ്ദേഹത്തിന്റെ മരണശേഷം ആ വീടിന്റെ പിൻഭാഗത്ത് കിടന്ന സാധനം ഫസ്റ്റ് കളക്ഷൻ ആയിട്ട് എടുത്തു കൊടുത്തു. ഇതാണ് ആദ്യമായിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ പുറകിലേ കാണുന്നത് ഇദ്ദേഹത്തിന്റെ ഓരോ റൈഡേഴ്സ് ക്ലബിൽ പോയ സമയത്ത് കിട്ടിയിട്ടുള്ള ഓരോ അംഗീകാരങ്ങളാണ്. ഇപ്പൊ ഓരോ പേപ്പറിലുള്ള കട്ടിങ്സും കാര്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഓരോ റൈഡിലും അല്ലെങ്കിൽ ഓരോ ക്ലബിലും ഇങ്ങനെ ഓരോ ട്രിപ്പും കാര്യങ്ങളും നടത്തുമ്പോൾ എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാറുള്ളത്? ക്ലബിൽ പൊതുവെ നമുക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നല്ല ഒരുപാട് സുഹൃത്തുക്കളെ തന്നെ കിട്ടുന്നതാണ് നമുക്ക് വലിയൊരു മൂല്യം. സത്യമാണ്. പിന്നെ അതേപോലെ ഇതൊക്കെ ഓരോ SD യുമായിട്ട് മെസ്സേജുകൾ, അതായത് ജാവ, അധികം ജാവ SD ആയിട്ടുള്ള യാത്രകളാണ് നമ്മൾ മാക്സിമം ഹെൽമെറ്റ് ഇതുപോലത്തെ സുരക്ഷിതമായിട്ടുള്ള മെസ്സേജുകൾ നൽകിയിട്ടുള്ളതും. അതുപോലെ തന്നെ രാജ്യാന്തര ജാവ SD ഡേ പറഞ്ഞിട്ടൊരു ദിവസം തന്നെ ഉണ്ട്. അന്ന് മീറ്റ് ചെയ്ത എയർനാട് ക്ലബിന്റെ മെമ്പേഴ്സുകളെ മീറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമിങ്ങിന്റെ പത്രക്കെട്ടിങ്ങുകളാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ ഞങ്ങളത് ഈ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണേല് എന്റെ സീനിയർ ആയിട്ടുള്ള സൽമ വന്നിട്ടുണ്ട്. ടീം എയർനാട് ക്ലബിന്റെ സെക്രട്ടറി ആണ്. മാത്രല്ല വണ്ടികളുടെ കൂടുതൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം. ടീം എയർനാട് എന്ന് പറഞ്ഞാല് 2010 ഫൗണ്ട് ചെയ്ത ഒരു ക്ലബാണ്. വെറും 4 പേര് വെച്ച് തുടങ്ങിയ ഒരു ക്ലബാണ്. അത് ഇപ്പോ 50 മെമ്പേഴ്സ് ഉണ്ട്. എല്ലാരും വിന്റേജ് ബ്യൂട്ടീസിനെ കയ്യിൽ കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ്. ഒന്ന് ഹിൽ ടോപ്പ് ഡയറീസ്, 2 SCVS വൈൽഡ്, പിന്നെ ഒരു ജാവയുടെ ജാവ SD പറഞ്ഞിട്ട് ഒരു പരിപാടി. അപ്പൊ 4 പ്രോഗ്രാമാണ് ഒരു വർഷത്തിൽ നമ്മൾ. 4 പ്രോഗ്രാംസ്. അതെ.
അപ്പൊ നിങ്ങളുടെ ഈ എത്ര ഇപ്പം പറഞ്ഞു ഒരു 50 മെമ്പേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് ഈ മെമ്പേഴ്സിനൊക്കെ നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയത്? എവിടുന്നാണ് ഈ ഒരു ഇൻഫർമേഷൻസ് കാര്യങ്ങളും കിട്ടിയത്? ഇത്ര ആളുകൾ ക്ലബിലുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല് മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, വയനാട്ടിൽ നിന്നുള്ള പിള്ളേരുണ്ട്, അതുപോലെ കോഴിക്കോട്, അതേപോലെ പാലക്കാട്, ഇങ്ങനെ അടുത്തുള്ള ജില്ലയിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് മെമ്പേഴ്സ് ഉള്ളത്. പിന്നെ എന്താ ഇതിൽ തന്നെ 18 സജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആള് മുതല് സജിന് മുതല് 65 വേലിയോട്ടനും 65 വേലിയോട്ടനും വേലിയോട്ടനാണ് മലപ്പുറത്തുള്ള ആളാണ്, കാർപ്പന്ററാണ്. അതേപോലെ 70 കുഞ്ഞാപ്പാജി പറഞ്ഞ ഇത് മോങ്ങത്ത് ഈ ടൗണിലുള്ള ഒരാളുണ്ട്. ഇവര് എന്ന് പറഞ്ഞാല് 73 ജാവ എടുത്ത് അന്ന് മുതല് ഇതുവരെ കാലഘട്ടം വരെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ചെറിയ 18 മുതൽ 70 വരെയുള്ള ആളുകള് ഈ ടീം ഏറനാടില് ഇവരുടെ കൂടെ ഉണ്ട്. അപ്പം അതിനോടുള്ള ആ ഒരു ക്രേസ് അന്നത്തെ ആളുകൾ മുതൽ ഇപ്പൊ ന്യൂ ജനറേഷൻ വരെ ഉണ്ടാകുന്ന പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഏറനാട് ടീമിന്റെ ആ ഒരു കോർഡിനേഷനും അവരുടെ അത്രത്തോളം ഡെഡിക്കേഷൻസും കാര്യങ്ങളും എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എനിവേ വന്നതിലും നമ്മുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിലും ഒരുപാട് സന്തോഷം. അപ്പം ഇനിയും നിങ്ങളുടെ ടീം ഏറനാടും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ക്രേസും മുന്നോട്ട് പോകട്ടെ. അപ്പം കൂടുതൽ ഈ ജാവ അതുപോലെ വണ്ടിയുടെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം, ഇവരുടെ ക്ലബിൽ അംഗമാവാം. നമ്മളിപ്പം ഈ റൂമിന്റെ അകത്തുള്ള ഈ കളക്ഷൻസും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി പുറത്തിറങ്ങിയിട്ട് നമുക്ക് ബൈക്സിന്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം, 2-stroke ബൈക്സിന്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസും നമുക്ക് നോക്കാം. സോ നമുക്ക് പുറത്തു പോകാം. ആർ യു റെഡി? ലെറ്റ്സ് ഗോ. സോ ഫ്രണ്ട്സ് നമ്മളിപ്പോ റൈഡൊക്കെ കഴിഞ്ഞ് നല്ലൊരു എന്താ പറയുക റബ്ബർ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി കൂടുതൽ വണ്ടിയുടെ ക്രേസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. സോ എന്ന് മുതലാണ് ഈ ഒരു വണ്ടി പ്രാന്ത് അല്ലെങ്കിൽ വണ്ടി ക്രേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഈ 2-stroke ബൈക്കുകളുമായിട്ട് ആദ്യം തന്നെ ഒരു പ്രണയം തന്നെ പറയാം. ഞാൻ ആദ്യം സ്വന്തമാക്കിയ വണ്ടിയായിരുന്ന RX 100 കയ്യിലുള്ള, പിന്നെ അങ്ങനെ 2-stroke ഒരു ക്രേസ് കയറി ആദ്യമായിട്ട് പിന്നെ സ്വന്തമാക്കിയാണ് ആ റൂമിലുണ്ടായിരുന്ന SD 96 മോഡലാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഒരു 1.5 വേള പ്രവാസ ജീവിതം, അവരെ വണ്ടിയൊക്കെ വീട്ടിൽ കയറ്റിട്ട് അന്ന് ആ സമയത്ത് എടുത്തതാണ്. പിന്നെ ജാവ സൗദിയിൽ വെച്ചെടുത്ത എന്റെ ഒരു സുഹൃത്ത്. ജാവ അത് ജാവയുടെ ഫസ്റ്റ് മോഡലാണെന്ന് പറഞ്ഞു കേട്ടത്. അതായത് ആദ്യത്തെ മോഡല് ചെക്കോസ്ലോവാക്കിയ ആയിരുന്നു, പിന്നെ അതിനുശേഷം ഇന്ത്യയിലെ നിർമ്മാണം മൈസൂർ വെച്ച് നിർമ്മാണം തുടങ്ങി. അങ്ങനെ 73 മോഡലാണ് എന്റെ കയ്യിലുള്ളത്. അതിന്റെ മുമ്പായിട്ട് 69-67 കാലഘട്ടങ്ങളിലൊക്കെ ജാവ ഉള്ളത്. ഈ വണ്ടി കണ്ടോ, കിഡിലായിട്ടുള്ള ഒരു സംഭവമാണ്. ബോബി രാജദൂത് എന്നാണ് ഈ വണ്ടിയുടെ പേര്. 175cc കേരളത്തിൽ റയർ പീസ് ആണ് ഈ വണ്ടി ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. റയർ എന്ന് പറഞ്ഞാല് അത്രക്കും ഏതൊരു വണ്ടി ശേഖരണം ചെയ്യുന്ന ആളുകളും ഫസ്റ്റ് ഒന്ന് സ്വന്തമാക്കാൻ RDA കരുത്, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു റയർ പീസ് ആണ്. ഇതിന് ബോബി രാജദൂത് എന്ന് പറയാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? പ്രത്യേകിച്ച് ബോബി എന്ന പേര് വന്നത് എന്റെ അറിവില് ഒരു പഴയ ഒരു ഹിന്ദി പടത്തിലാണ്. ഹിന്ദി പടത്തിൽ അറിയപ്പെട്ടത്. അതെ അതെ. ആരാണ് ആരാണ്? ആഷിഖ് കപൂർ. ഋഷി കപൂർ. ഋഷി കപൂറിന്റെ അതൊന്നും രണ്ടുപേരും പാടിയതാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഈ വണ്ടിപ്രാന്തിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? വണ്ടിപ്രാന്ത് എന്ന് പറയുമ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ ക്രേസ് ആണ്, ഓരോ പാഷനാണ്. ഓക്കെ. അപ്പോൾ ആ പാഷൻ, സ്വന്തം പാഷൻ ഏത് ഫീൽഡിലാണെന്ന് കണ്ടെത്താൻ പറ്റുന്നതാണ് ഒരാളുടെ മെച്യൂരിറ്റി. ഞാൻ മനസ്സിലായിടത്തോളം തീർച്ചയായും ഒരാളെ മെച്യൂരിറ്റി വരുമ്പോൾ അയാളുടെ സ്വന്തം പാഷൻ എന്തെന്ന് മറ്റുള്ളവർ പറയുന്ന ഉപരിയായിട്ട് അവനവന് കണ്ടെത്താൻ പറ്റണം. അതെ, അവൻ കണ്ടെത്തി. അവനിപ്പോ ഇതില് ഇന്റലിജന്റ് ആണ്. നിങ്ങളെ ഫാമിലി സപ്പോർട്ടാണോ ഈ ഒരു? കാരണം പൊതുവെ ആളുകള് ചില ആളുകൾക്ക് ഇങ്ങനെ വണ്ടിയുടെ പിന്നാലെ നടക്കുന്ന ഇഷ്ടം ഉണ്ടാവാറില്ല. അപ്പം നിങ്ങളുടെ ഫാമിലി അങ്ങനെ ഫുള്ള് സപ്പോർട്ടീവ് ആയിട്ടാണോ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത്? നമ്മുടെ ഫാമിലി ഇപ്പൊ ഞാനും മനസ്സിലായി എടുത്തോളാം, നമ്മളെല്ലാവരും ആ കാര്യത്തില്
ആദ്യമൊക്കെ വിയോജിപ്പുണ്ട്. ഞാൻ പിന്നെ ആദ്യം സപ്പോർട്ട് ചെയ്യും, എനിക്കറിയാം ഇതിനോടൊക്കെ എനിക്കും ഇത്തിരി താല്പര്യമുള്ള ആളാണ്. പിന്നെ അവൻ്റെ പാരൻസിന് പിന്നീട് ഗ്രാജുവലി അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഓരോ ആളുകൾക്ക് സ്വന്തമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടോ, ആ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു മേഖലയിലേക്ക് അവരെ വിടുന്നതാണ് അവർക്കും നല്ലത് എല്ലാവർക്കും നല്ലത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ കുഞ്ഞുമോൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ഒരു കിടിലായിട്ടുള്ള സപ്പോർട്ടും ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മുടെ കുഞ്ഞുമോൻ്റെ വണ്ടി കളക്ഷന്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾഡ് ടു സ്ട്രോക്ക് ബൈക്സിൻ്റെ ഒരു വലിയൊരു ശേഖരമാണ് ഈ കാണുന്നത്. മൊത്തം 8 ബൈക്സാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കളക്ഷനായിട്ടുള്ളത്. ഈ ഓൾഡ് കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ സ്പെയർ പാർട്സും കാര്യങ്ങളും കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മീറ്റ് ചെയ്യുന്നത് നിങ്ങൾ? ഇപ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയ എത്രത്തോളം സജീവമായ സ്ഥിതിക്ക് നമുക്ക് പല ഗ്രൂപ്പുകളായിട്ടുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, നമുക്ക് എന്ത് സ്പെയറുകൾ ആവശ്യമുണ്ടെങ്കിലും. ഇതേപോലെ SD-യുടേതാണെങ്കിൽ SD-യുടെ ഗ്രൂപ്പുകളുണ്ട്, സ്കൂട്ടറുകളാണെങ്കിൽ അങ്ങനെ ഉണ്ട്. എല്ലാ സാധനങ്ങളും നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടും. പിന്നെ മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ ബൈക്ക് റൈഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും, ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടിക്ക് എന്തെങ്കിലും ട്രബിള് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ അതിന് ആ ഒരു സംഭവം അങ്ങനെ ഫേസ് ചെയ്യുക? അതായത് ഇപ്പോൾ ഇതിൽ നമ്മൾ റൈഡ് പോകുമ്പോഴൊക്കെ നമ്മുടെ ടീമിൽ 2-3 ആളുകൾ മെക്കാനിക്സ് ആയിരിക്കും. അവർ പൊതുവേ ഇത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ വണ്ടികൾ യൂസ് ചെയ്യുന്നവർ മാക്സിമം ഇതിനെക്കുറിച്ച് കുറച്ച് മെക്കാനിക് അറിഞ്ഞവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന മെക്കാനിക്സ് പറഞ്ഞു. അപ്പം ഈ ആളുകൾ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരാണ്? നിങ്ങൾ പോകുന്ന സമയത്ത് പുറത്തുനിന്ന് അവരെ? ഞങ്ങളുടെ ടീമിൽ ഇപ്പോൾ ഏറനാട് ക്ലബ്ബിൽ തന്നെ ഇപ്പോൾ 3 മെക്കാനിക്സ് ഉണ്ട്. അവരെല്ലാ പ്രാവശ്യം നമ്മുടെ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തു അത് നമ്മളെ വീട് വരെ എത്തോളും അവര് കൂടെ ഉണ്ടാവും. അപ്പം ചുരുക്കി പറഞ്ഞാല് ഒരു പേടിയില്ലാണ്ട് എവിടക്കും ഇറങ്ങി പോകാൻ പറ്റും. കോൺഫിഡൻസ് കൂടി നമുക്ക് പോകാൻ പറ്റും. ടീമായിട്ട് പോകുമ്പോഴുള്ള ഒരു നമുക്ക് ആ ഒരു വൈബ് നമുക്ക് കൂടുതൽ കിട്ടും. നമുക്കറിയാം പൊതുവെ പുതിയൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഷോറൂമ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. പക്ഷേ ഇതുപോലെ റയറായിട്ടുള്ള വണ്ടികൾ മേടിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ടാകും. പക്ഷേ അവർക്ക് അറിയില്ല ഒരു പക്ഷേ ഇത് എവിടെ നിന്നാണ് ഇതുപോലത്തെ കളക്ഷൻസും കാര്യങ്ങളും കിട്ടുന്നുള്ളത്. അപ്പം അതിന് എന്താണ് ഒരു സൊല്യൂഷൻ താങ്കൾക്ക് പറയാനുള്ളത്? ആരും അങ്ങനെ പൊതുവെ സെയിലിനും വേണ്ടിയിട്ട് എടുക്കാറൊന്നുമില്ല വാഹനം. ഓക്കെ, ചിലര് നിവൃത്തികേട് കൊണ്ട് വിൽക്കുന്നവരുണ്ടാവും, അവരുടെ കയ്യിൽ നിന്നൊക്കെയാണ് പൊതുവെ എല്ലാവരും കളക്ട് ചെയ്യുക. അതായത് ഓൾറെഡി ഉള്ള ആളുകൾ ഒരു പക്ഷേ എൻ്റെ ചോദ്യം എന്താന്ന് വെച്ചാല് ഇപ്പം ഒരു വ്യക്തിക്ക് ഈ ഒരു വണ്ടി മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല ഇത് എവിടെയാണ് ഈ ഒരു സംഭവം കിട്ടുക എന്നുള്ളത്. അപ്പം ഈ ഇപ്പോൾ ഒരു പക്ഷെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരു ഏതെങ്കിലും ഒരാൾക്ക് ഒരു വണ്ടി മേടിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഒരു പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതല്ലാതെ പൊതുവെ എവിടെ നിന്നായിരിക്കും ഇപ്പം നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഒരു വണ്ടിയും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ ഇതിൽ എൻ്റെ കയ്യിൽ ആദ്യം വന്നത് RX 100 ആണ്, അതിൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയാണ്. ഓക്കെ. പിന്നെ അതേപോലെ ഞാൻ അതിലെ ആ ജാവ എടുത്ത് കൊണ്ടുവന്നത് കോട്ടയം ഭാഗത്തു നിന്നാണ്. അത് ഒറിജിനൽ KLM വണ്ടി, നമ്മുടെ മലപ്പുറം വണ്ടി ഞാൻ പിന്നെ എടുത്തത് കോട്ടയത്തു നിന്നാണ്. കൈമാറി പോകുന്നതാണ്. പിന്നെ ഈ ലാസ്റ്റ് വന്ന ഈ 5 വണ്ടി കളക്ഷൻ ഞാൻ ഒരു മുമ്പൊരാൾ കളക്ഷൻ ചെയ്തു വെച്ചിരുന്ന ആളുണ്ടായിരുന്നു. അയാള് ഇതേപോലെ വീട്ടിൽ നോക്കി കൊണ്ടെടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് എന്നോട് സെയിലിനുള്ളതാണെന്ന് പറഞ്ഞ് തന്നതാണ്. അദ്ദേഹത്തോടുള്ള ആ ഒരു കോണ്ടാക്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ ഒരിക്കൽ ഞാൻ കൂടല്ലൂർ പോയി വരുമ്പോൾ വഴിമധ്യ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകൾ ചെയ്ത വെച്ച വണ്ടികൾ കണ്ടു. ഓക്കെ. അപ്പോൾ ആളോട് ഞാൻ അന്വേഷിച്ച് ഈ ബോബി രാജദൂത് എന്ന് പറയുന്ന ഈ വാഹനം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടോയെന്നുള്ളത്. നമുക്കിനി ഈ 2-സ്ട്രോക്ക് ബൈക്സിൻ്റെ റിയൽ ആയിട്ടുള്ള ആ ഒരു എൻജിൻ സൗണ്ടും അതൊക്കെ ഒന്ന് കേൾക്കാം. നിങ്ങളുടെ 2-സ്ട്രോക്ക് ബൈക്സ് ക്ലബ് ആയിട്ടുള്ള ടീം ഏറനാടിൻ്റെ ഒരു ടീമുണ്ടല്ലോ നിങ്ങൾക്ക്, അപ്പം അതിലേക്ക് മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ വയനാട് ഈ ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു പക്ഷേ അവരുടെ കയ്യിൽ ഇതുപോലത്തെ വണ്ടി ഉണ്ടാകും. അപ്പം എന്താണ് അതിനുള്ള ഒരു പ്രൊസീജിയർ?
നമ്മള് മാക്സിമം ടീം എർണാട് ക്ലബിലേക്ക് എടുക്കുന്ന വണ്ടികൾ ഒന്നുകിൽ ജാവ അല്ലെങ്കിൽ എസ് ഡി യുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങളാണ്. ഓക്കെ, അവരെ നമ്മൾ നേരിട്ട് കാണുന്നു. ആ ഒരു നേരിട്ട് കണ്ട ഫോട്ടോസും അതുപോലെ തന്നെ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് ഒരുമിച്ച് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ആളെ കയ്യിൽ നമുക്ക് വണ്ടി വാഹനവും അതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ആളെ അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. എനിവേ, ഇന്നത്തെ ഒരു ദിവസം വളരെ കളർഫുൾ ആയിരുന്നു. കാരണം ഈ ഓൾഡ് വണ്ടി ആയാലും ഓൾഡ് കളക്ഷനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ പാസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വിവരങ്ങളും ഈ ഒരു ഇൻഫർമേഷൻസും നമുക്ക് നമ്മുടെ സ്വന്തം ഇർഫാൻ്റെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വണ്ടിയോട് ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതുപോലെ ഓൾഡ് കളക്ഷൻസ് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ മിസ്റ്റർ ഇർഫാനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും മറ്റു നല്ല കിടിലം വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ ഷമീർ അലി സൈനിങ് ഓഫ്.